തൻ്റെ ജീവനക്കാരോട് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കടമ എപ്പോഴും പറയാറുണ്ടെന്ന് എം എ യൂസഫ് അലി. നാട്ടിക മൊഹിദ്ദീൻ പള്ളി ദർസ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കടമ തൻ്റെ എല്ലാ ജീവനക്കാരോടും ഉപദേശിക്കാറുണ്ടെന്നും അദ്ദേഹം വേദിയിൽ പറഞ്ഞു. എൻ്റെ സ്ഥാപനത്തിൽ 32,000 മലയാളികളാണ് ജോലി ചെയ്യുന്നത്. അതിൽ ഒരുപാട് പേർ നാട്ടികയിൽ നിന്നുള്ളവരാണ്. നാട്ടികക്കാരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ചിലവിന് കൊടുക്കാറുണ്ടോ എന്ന്. ചിലവിന് അയച്ചില്ലെങ്കിൽ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്ത് അയക്കുമെന്ന് പോലും പറയാറുമുണ്ട്. എൻ്റെ കൂടെ 32,000 മലയാളികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജോലി ചെയ്യുന്നു. അതിലൊരുപാട് ആളുകൾ നാട്ടികയിൽ നിന്നാണ്. എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ച് ഉഷാറായി പല സ്ഥലത്തും പുറത്തു പോയി ജോലി ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, അവർ ജോലി ചെയ്തുകൊണ്ട് അവരുടെ കുടുംബത്തെ നോക്കുന്നുണ്ട്. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും ഒന്നിച്ചു കൂടിയ മഹൽ കൂടിയാണിത്. നാട്ടികയിൽ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും എത്തി എൻ്റെ വാപ്പയുടെയും കൊച്ചാപ്പമാരുടെയും എല്ലാം ഖബറിലെത്തി പ്രാർത്ഥിക്കാറുമുണ്ട്. കമ്മറ്റിയോടും മഹലിനോടും നന്ദിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പള്ളി പണിയാൻ എന്നെ ഏൽപ്പിച്ചു. അത് ഭംഗിയായി ചെയ്തു തീർത്തു. 1,50,000 രൂപയോളം ആ പള്ളിക്ക് മാസം ചിലവുണ്ട്. ഇതിനായി അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് പരിഹാരം കണ്ടെത്താൻ ഞാൻ ഉദ്യോഗസ്ഥരെ ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. പള്ളി കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സഹോദരങ്ങൾ എത്താറുമുണ്ട്. ഇപ്പം ഇന്ന് മനോഹരമായൊരു ബിൽഡിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഞാൻ എല്ലാ സ്ഥലവും പോയി കാണുകയുണ്ടായി. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഇലക്ട്രിസിറ്റി, അതുകൂടാതെ ക്ലീനായി വയ്ക്കൽ, അപ്പോൾ ആയതുകൊണ്ട് അതിൻ്റെ കൂടി ഉത്തരവാദിത്തം ഞാൻ ഈ അവസരത്തിൽ ഏറ്റെടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതേമാതിരി ഉണ്ടാവില്ല. അത് യാത്രക്കാരായ സഹോദരിമാർക്ക് നമസ്കാരം ചെയ്യാനുള്ള സൗകര്യം കൂടി അവർക്ക് ചെയ്തു കൊടുക്കാനും തീരുമാനമെടുക്കണം. അതിനായി മഹളും കമ്മിറ്റിയും തീരുമാനമെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നും എം എ യൂസഫ് അലി കൂട്ടിച്ചേർത്തു.
ഈ പള്ളി കാണാൻ ഒരുപാട് സഹോദരികൾ സഹോദരന്മാരോടൊപ്പം വരുന്നു എന്നും അവർക്ക് നമസ്കരിക്കാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടാണ് എന്നും എനിക്ക് എഴുത്ത് മുഖാന ഇമെയിൽ മുഖാന്തരമൊക്കെ വരുന്നുണ്ട്. ഞാൻ റഷീദുമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഈ കുട്ടികൾ ഇങ്ങോട്ട് മാറുമ്പോൾ യാത്രക്കാരായ സഹോദരിമാർ ഇവിടെ വരുമ്പോൾ അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.